ഇതുവരെയും മുടിയലയാ ഏതാ പണിയിട്ട്? ഇതാ ഉണ്ണിയുടെ കടശി ചാൻസ്. എന്നിട്ട് നീ എന്ത് പറഞ്ഞു? ഞാൻ എന്ത് പറയാൻ? സീക്രമാ പണ്ടറ എന്ന് പറഞ്ഞു, അല്ലാതെ എന്ത് പറയാനാ? മാട് കുന്നുകളെ മൂള എടുക്കും. അല്ല നീ എന്താ ആലോചിക്കുന്നത്? നിന്നെ വല്ലതും പറഞ്ഞു? ഇത് ഉണക്ക് ലാസ്റ്റ് ആണ്. അപ്പൊ നിനക്കും കിട്ടിയല്ലേ. നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും കാരണം ഗോകുൽ പത്മകുമാറാണ്. അവനാണെങ്കിൽ ആ മാനേജറെ സോപ്പിട്ട് കയ്യിലാക്കി വെച്ചേക്കുവാ. അത് ശരിയാ. അവനെ കണ്ടുപിടിക്കുക, അവന്റെ നടത്തം കണ്ടുപിടിക്കുക, അവൻ ഇരിക്കുന്ന കണ്ടുപിടിക്കുക, അവൻ നിൽക്കുന്ന കാണവൻ. അരുത് വരുത്. എന്നാലും അവൻ്റെ ഒരു ഭാഗ്യം നോക്കിയേ, അവന്റെ തന്തയും തള്ളയൊക്കെ യൂസില്. അവന് ഈ ജോലിയുടെ വല്ല കാര്യമുണ്ടോ? ഉറപ്പിച്ചു അമ്മി, എനിക്ക് അവരെ ഇഷ്ടമായി. ഡാഡിയോട് പറഞ്ഞേക്ക്. അളിയോ രണ്ടുപേരും എന്തോ ഒരു അടി തുണ്ടാണ ഗ്രൂപ്പിലിട്ടേക്ക്. സുനാമി അടിച്ച ഒരു 1000 പേരെ മരിക്കുള്ളൂ, പക്ഷെ ഇവനെ അടിച്ച ജില്ല തന്നെ. നമുക്ക് ഒരു പണി കൊടുത്താൽ നമുക്കൊന്ന് പ്രാർത്ഥിക്കാം, ദൈവം വഴി കാണിച്ചു തരും. ഞാൻ കെട്ടാൻ പോകുന്ന പെണ്ണ്. അല്ല നിന്റെ പറച്ചിൽ കേട്ടോ, നിങ്ങൾ തമ്മിൽ ഇഷ്ടത്തിലായിരുന്നു. നീയല്ലേ അവളുടെ പുറകെ നടന്നത്? നിനക്കറിയാവോ അവൾ എന്താ പറഞ്ഞെന്ന്? പറയോ അവൾ എന്നെ ഇഷ്ടമല്ലെന്ന് പറയാൻ കാര്യം എന്താന്ന് പറയാം? ഞാൻ കറുത്തവനായോണ്ട്. എടാ അവക്ക് വെളുത്തവനെ കെട്ടണം. അവള് വെളുത്തവനെ കെട്ടാൻ പാടില്ല, അവള് കറുത്തവനെ തന്നെ കെട്ടണം. അതിന് വഴിയുണ്ട്. നീ എന്റെ കൂടെ നിന്നാ മതി, ഞാൻ പറഞ്ഞോളാം കേട്ടാ മതി. നീ അവളെ ഒന്ന് വിളിച്ചേ. ഈ ഗ്രൂപ്പിലുള്ളമാരെല്ലാം ഡീസന്റ് ആയോ? ഒറ്റ തുണ്ട് പോലും വരുന്നില്ലല്ലോ. അമ്മാടെ ഒന്നും പഴയത് വാങ്ങിച്ചിരുന്ന കാണാം. അവിടെ വിളിച്ചിട്ട് എടുക്കാത്ത സ്ഥിതിക്ക് അവൾ ഇനി തിരിച്ചു വിളിക്കുവോ? എടാ അന്ന് കണക്ക് പരീക്ഷയ്ക്ക് ലെസ്സാവ് കിട്ടാൻ വിഷമിച്ചിരുന്ന അവക്ക് ലെസ്സാവ് കാണിച്ചു കൊടുത്തേനെ. അപ്പൊ അവൾ ആ നന്ദി കാണിക്കാതിരിക്കില്ല. നിന്റെ ലെസ്സാവിന്റെ ഒരു പവർ. നീ ഇപ്പഴും ഇതൊക്കെ തന്നെയാണോ പരിപാടി? എടാ നിനക്കൊരു റിക്വസ്റ്റ് വന്നിട്ടുണ്ട്. ക്ലാര ഫെർണാണ്ടസ്, നീ പോകുന്നില്ലേ? ഇല്ലടാ, ഇന്നലത്തെ ക്ഷീണം മാറിയിട്ടില്ല. ഇന്നൊരു കാര്യം റിജക്ട് ചെയ്തേക്ക്. എന്താടാ എന്നോടുകൂടെ പറയടാ. അതെ ഇതൊക്കെ ഞങ്ങള് ബാച്ചിലേഴ്സിനുള്ള കാര്യം. എടാ എന്റെ കല്യാണം ഉറപ്പിച്ചിട്ടൊന്നും ഇല്ലടാ, ഞാനും ബാച്ചിലറാ. പ്ലീസ് എടാ എന്നോടുകൂടെ പറയടാ. ബാലു പറഞ്ഞോളാം. എടാ അതൊരു സൈറ്റാണ്, പ്ലേ വൈബ്സ്, ലേഡീസിന് വേണ്ടിയുള്ളത്. ഞാൻ ആ സൈറ്റ് കേറട്ടെ? എടാ ഈ സൈറ്റ് അങ്ങനെ കിട്ടത്തില്ല. ഇറ്റ് ഈസ് ഫ്രം ഡാർക്ക് നെറ്റ്. ഈ സൈറ്റ് ഉണ്ടാക്കിയത് ആരാന്നറിയോ? മിയ ഖലീഫയുടെ സ്മിത്ത് ക്യൂസ് ആണ്. എടാ നമ്മുടെ ഈ ഡീറ്റെയിൽസ് ഈ സൈറ്റിൽ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലേഡീസ് അവിടെ ആവശ്യത്തിന് വേണ്ടി നമ്മളെ വിളിക്കും. മനസ്സിലായോ? എന്ത് മനസ്സിലായി? കാക്കയുടെ വിശപ്പും തീരും, പശുവിന്റെ കരിയും മാറും. എടാ എന്നൊരു കാക്കയേക്കാം. ബാലു ഇവനെ ഉണ്ടല്ലോ നമ്മുടെ അക്കൗണ്ട് ആഡ് ചെയ്യും. അതായത് ഒരു അക്കൗണ്ട് 3 പേർ യൂസ് ചെയ്യാം. ഇപ്പൊ ഞാനും പിള്ളയും ഉണ്ട്, ഇവനെ കൂടെ ആഡ് ചെയ്തേക്കല്ലേ. ആഡ് ചെയ്യാം. പിന്നെ ഒരു പേര് വേണം. അതിനെന്താ? ഗൂഗിൾ പത്മകുമാർ മേനോൻ. എടാ പൊട്ട, പേഴ്സണൽ ഡേറ്റ നമ്മളെ പുറത്തുവിടാൻ പാടില്ല. നമുക്ക് കുറച്ച് അട്രാക്റ്റീവ് ആയ നെയിം വേണം അതിനകത്ത്. എടാ നിങ്ങൾ എന്ത് പേരൊക്കെ ഇട്ടേക്കുന്നു? ഇത് പാറാവിൽ റോക്കി, ഞാൻ ബെട്ടിച്ചര ഡൈമണ്ട്. അടേ എനിക്കൂടെ ഒരു പേരിട്ട് കാണാം, എനിക്ക് ഇതിനെ പറ്റി വലിയ അറിവൊന്നും ഇല്ല. അപ്പൊ ഇവനിപ്പോ ഒരു പേരിടുക എന്ന് പറഞ്ഞ ഇവന്റെ മുഖത്തിന് പറ്റിയൊരു പേരിടണല്ലോ. വത്സൻ എങ്ങനെയുണ്ട്? പൊളിച്ച്. ഇതിന്റെ ബാക്കി ഡീറ്റെയിൽസ് പറ. അതായത് നിന്റെ പൊക്കം, നീളം, വണ്ണം, നിറം ഇതൊക്കെ ആഡ് ചെയ്യണം. നീളം ഞാൻ അളന്ന് നോക്കിട്ടില്ല. ഇവനെ കാമദേവൻ ശപിച്ചാണെന്ന് കേട്ടോ. അഡ്രസ്? സിന്ധു രേഷ്മ നിലയം, മറിയം റോഡ്, തിരുവല്ല. എന്നെ അനുഗ്രഹിക്കണം. അല്ല ഏതാ ഈ അഡ്രസ്? നീ പറഞ്ഞ അബ്രഹം അറിയാം. തിരുവല്ല എന്നാ? ഒരുത്തിനെ കിട്ടിയിട്ടുണ്ട്, നിങ്ങളുടെ പേരാണ്. നിങ്ങൾ വരുന്നു അതോ പോലീസിനെ പിടി? സോറി റോങ് നമ്പർ. അവന്റെ കാര്യത്തിൽ തീരുമാനമായി. അപ്പൊ അവന്റെ കല്യാണം കഴിഞ്ഞു.
അതും തീരുമാനമായി. ഇനി നമുക്കൊന്നുകൂടെ പ്രാർത്ഥിച്ചാലോ?